ഞാൻ അല്ല ഇപ്പുറത്തേക്ക് വരുന്നത് ഇപ്പുറത്തേക്ക് വരും. ഞാൻ ഇപ്പുറം വന്നല്ലോ. ഖാലിദിനോട് എനിക്കുള്ളൊരു ചോദ്യം, അങ്ങൊരു കാര്യം പറഞ്ഞു. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നു, ഒരുവന് മാതാപിതാക്കളെയോ അതിന് തന്നേക്കാൾ അധികം സ്നേഹിച്ചാൽ എൻ്റെ മിനിസ്ട്രിക്ക് യോഗ്യനല്ല. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി കൊല്ലാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വാളെടുത്ത് വെട്ടി, അടുത്തവനെ പോയി കല്ലെറിഞ്ഞ്, ഫുട്ബോൾ പോലെ തല വെട്ടി, ഇത് രണ്ടും എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ സമരസപ്പെടുത്തുന്നത്? സ്നേഹിക്കുന്ന ഇങ്ങനെയല്ല വേണോ? സ്നേഹിക്കുന്നതിന് വേണ്ടി വെട്ടുക, അതും ഗുരുതരമായ കുറ്റം ചെയ്തൊരു മനുഷ്യന്റെ കുറ്റം നമ്മൾ പറയാൻ പാടില്ല. അപ്പോ യേശുക്രിസ്തുവിന്റെ പേരിൽ ഇങ്ങനെ ആരെങ്കിലും ഉന്നയിച്ചാൽ പോയി വെട്ടാനാണോ പറയണ്ടേ? ഉദാഹരണം, ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, ഒരു പ്രമേയം എഴുതി ഇടമറുക. ക്രിസ്ത്യാനി എല്ലാം വെട്ടാനാണോ അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ ഓൺ ഡിബേറ്റ് വേദിയിൽ ശ്രീ ജോസ് കണ്ടത്തിൽ യേശു ക്രിസ്തുവിന് നമ്മുടെ എന്താ മറിയത്തോട് ഇല്ലീ മറിയോ എന്ന് പറഞ്ഞാൽ മഗ്ദലന മേരിയോട് ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങളവിടെ സമചിത്തതയോടെ നേരിട്ടെ സെയിൻ പോള് ഹോമോസെക്സ്വലാന്ന് പറഞ്ഞു. ഞങ്ങൾ തെളിവ് ചോദിച്ചോ, പുള്ളിക്ക് തെളിവൊന്നുമില്ല, ആകെ വീർത്ത് കുളിച്ചു. ഞങ്ങൾ വെട്ടുകയാണ് ഉടനെ ചെയ്യണ്ടേ? ഞങ്ങൾ ചായ കുടിച്ച് സ്നേഹത്തിലല്ലേ പിരിഞ്ഞ, ഊണും കഴിച്ചില്ലേ പിരിഞ്ഞേ? ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ജോസ് കണ്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിരീശ്വരം പറയുന്നതോ ശുദ്ധ അബദ്ധമാണെന്ന് പറയാൻ ഐഡിയോളജി കയ്യിലുണ്ട്. അതുകൊണ്ട് വെട്ടേണ്ട കാര്യമോ കല്ലെറിയേണ്ട കാര്യമോ ഫുട്ബോൾ ഉരുളുത്ത പോലെ തല ഉരുട്ടേണ്ട ഗതികേടോ ഞങ്ങൾക്ക് വരുന്നില്ല. ഇനി തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട്, ദയവായിട്ട് അങ്ങൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരിക. ഞങ്ങൾക്ക് നാളെ ഇത്തരം അവസ്ഥ വരാതിരിക്കാൻ ഞങ്ങൾ കുറെ പേര് ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി അങ്ങ് ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിനെ കുറിച്ച് പറയേണ്ടത്? മുഹമ്മദിന്റെ ചില ഭാഗങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്ന് വായിക്കുക. ഇപ്പോ അത്തറും പെണ്ണും തമ്മിലുള്ള പുള്ളിയുടെ താല്പര്യം, അവർക്ക് സുനനൻ നസായി പറയുന്ന കാര്യം, ഇത് ഞങ്ങൾക്കൊന്ന് പറയണം. അത് എങ്ങനെയാ ഞങ്ങൾ സമൂഹത്തോട് പറയണ്ടേ? ഇങ്ങനെ ഒരാളാണ് അദ്ദേഹം, ഞങ്ങളുടെ ആളുകളെങ്കിലും അത് ബോധവൽക്കരിക്കണമല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇത് പറയണം? അല്ലെങ്കിൽ മാര്യത്തിനെ എന്ന് പറയുന്നൊരു വനിതയെ തൻ്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ വെച്ച് ശയിക്കുക, അത് പിടിക്കപ്പെടുമ്പോൾ പ്രശ്നമാകുക, ഞങ്ങൾ ഇത് എങ്ങനെയാണ് പറയേണ്ടത്? ഏത് ഭാഷയെ പറയണം? അത് എങ്ങനെ പറയുമ്പം മോശമല്ലാതെ വരും? നിങ്ങൾക്ക് അപമാനം വരാതെ ഞങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ പറ്റണം? അങ്ങ് ഒരു വാക്ക് ഞങ്ങളെ സഹായിച്ചാൽ കൊള്ളാം. ഒരു ക്ലബ് ഹൗസ് ചർച്ചയിലും വരാത്തൊരു ചോദ്യമാണ്. വേണ്ടി വന്നാൽ ഇങ്ങനെ റൂം തന്നെ ഇടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ മുഹമ്മദിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരമായ നിങ്ങളുടെ പ്രാണനായ ഞങ്ങൾ ആക്ഷേപിച്ച പന്തുപോലെ വെട്ടി ഞങ്ങളെ മുറുക്കിയോ എന്നൊക്കെ പറയുന്ന മദിനിയുടെ വാക്കുകളെ ഞങ്ങൾക്ക് ഭയമാണ്. ഈ ഭയം നിമിത്തം ഇവിടെ ഒരു ഹാർമണി നിലനിൽക്കാൻ നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം പറയുക. ഞങ്ങൾ എങ്ങനെയാണ് മുഹമ്മദിന്റെ ചെയ്തികളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ATV ആയിഷ കല്യാണത്തെ എങ്ങനെ കാണണം? ഞങ്ങൾ പ്രകീർത്തിച്ചാൽ മതിയോ? അത് നല്ലതാണെന്ന് പറഞ്ഞാൽ മതിയോ? അതോ അത് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നാൽ മതിയോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? പ്രാണൻ നിലനിൽക്കാൻ വേണ്ടി ഈ രാജ്യത്തിലെ മറ്റ് ആളുകൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കണം? ഒരു വാക്ക് അങ്ങൊന്ന് പറഞ്ഞു തരൂ. അത് തന്നിട്ട് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. ഗീബോറാണ് അടുത്ത് സംസാരിക്കേണ്ടത്. ഈ കാലിത് ഒരു മറുപടി പറഞ്ഞിട്ട് ഗീബോറിൻ അതിലൂടെ സംസാരം തുടരാം. അല്ല, ഒന്നാമതായിട്ട് അബ്ദുൽ നാസർ മദനി നിങ്ങൾ ഇങ്ങനെ പറയുന്നവരുമായി ഒരു സന്ധിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഏത് എന്താ പറഞ്ഞത്? ഇങ്ങനെ പ്രവാചകനെ വിമർശിക്കുന്നു. ഇപ്പൊ താങ്കൾ ഞങ്ങളെ പ്രവാചകനെ നിഷിദ്ധമായി വിമർശിക്കരുത്. താങ്കളുമായി ഒരു സന്ധിയില്ല, താങ്കളുമായിട്ട് ഒരു സൗഹാർദ്ദ ബന്ധം ഞങ്ങൾക്കില്ല. അതിനർത്ഥം താങ്കളെ വെട്ടണോ തല്ലണോ എന്നാണോ? താങ്കളുമായിട്ട് ഞങ്ങൾ സൗഹാർദ്ദം പങ്കിടാനോ അല്ലെങ്കിൽ താങ്കളുമായിട്ട് ഒരു ബന്ധത്തിന് ഞങ്ങൾ വരുന്നില്ല, അത്രേ ഉള്ളൂ. അതാണ് പുള്ളി പറഞ്ഞാൽ എനിക്ക് ആ നിങ്ങൾ കേൾപ്പിച്ച പ്രസംഗം ഒന്നും മനസ്സിലായത്, ആ പ്രസംഗം ക്ലിയർ അല്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിക്ക് ആകെ മുഹമ്മദ് നബിയുടെ മൂന്ന് കല്യാണം പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ ഒരു ഗതികേട് ക്രിസ്ത്യാനിറ്റിക്ക് വന്നാൽ എനിക്കറിയില്ല. വേറെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിരീക്ഷണവാദികളും മറ്റുള്ളവരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ ഇപ്പോൾ ആകെ പറയാനുള്ള മുഹമ്മദ് നബിയുടെ മൂന്ന് കല്യാണങ്ങളാണ് അല്ലെ? അല്ല, അത് നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ മുഹമ്മദ് നബി, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി 6 വയസ്സിൽ ഈ പറയുന്ന രീതിക്ക് ആയിഷ വിവാഹം കഴിച്ച് 9 വയസ്സ് വെച്ച് മാരേജ് കൺസ്യൂമേറ്റ് ചെയ്തതായിട്ട് നിങ്ങളുടെ ബുക്കാരി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തി നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകനായി കാണുക? അദ്ദേഹത്തെ എങ്ങനെ മാതൃകയായി കാണുക? അവളോട് ചോദിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയും. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വളർത്തുപുത്രന്റെ ഭാര്യയെ കഴിച്ചതായിട്ട് തബരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അവരോട് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞുതരാം തബരിയുടെ ആ റിപ്പോർട്ടിന്റെ ആധികാരികത എന്താണ്, എങ്ങനെ പ്രമാണ സംഭവിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ മറുപടി പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ വിശ്വസിച്ചു പോകണം. അതായത് ഞങ്ങൾക്ക് അതിനെ തിന്മയായി കണ്ടുകൂടെ, അത് മോശമായി കാണാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇല്ലയെന്ന ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് ഏതായാലും ക്രൈസ്തവരെ ഇത് പഠിപ്പിക്കാനോ ഒരു സമൂഹത്തെ ഇതേ രീതി പോകണമെന്ന് പഠിപ്പിക്കാനോ കഴിയില്ല. ഞങ്ങൾക്കത് തുടരത്തില്ലേ എന്നാ ചോദ്യം. അങ്ങനെ കേട്ട് പോണ
ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ ചോദിക്കാൻ ഞങ്ങളുടെ അഭിപ്രായം കേൾക്കുക, പിന്നെ അത് പറയണം പറയണം. ഞാൻ ഇവിടെ യേശു ക്രിസ്തു അങ്ങനെ മറ്റേ വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിച്ചിട്ട് മരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാളുകൊണ്ട് അങ്ങനെ യേശുവിന് വേണ്ടി മറ്റേ കൊല്ലപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അങ്ങനെ കൊല്ലപ്പെടുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നും പറഞ്ഞിട്ടുണ്ട് പല വചനങ്ങളിലും. എനിക്ക് എനിക്ക് വേണ്ടി എന്റെ ജീവനെ കളയാത്തവൻ വിശ്വാസിയല്ല. അതേപോലെ ആത്മാവിനെ മറ്റേ കൊല്ലുന്നവരെ മറ്റേ ആത്മാവിനെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്, ശരീരത്തെ നരകത്തിൽ. അങ്ങനെ പറയുന്ന രീതിക്ക് ഞാൻ സുവിശേഷം പറഞ്ഞു കൊല്ലപ്പെടാനുള്ള വചനങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം വാളെടുത്ത് വെട്ടാൻ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ചില സ്നേഹം കൊണ്ട് അത് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് ഈ പറയുന്ന രീതിക്ക് ഞങ്ങൾ ജീവൻ പോട്ടെ എന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട്. മുസ്ലിങ്ങളാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ല. അങ്ങനെ ആണ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചവരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. സുമയ എന്ന് പറയുന്ന സ്ത്രീ പ്രവാചകനെ സ്നേഹിച്ച് അള്ളാഹിന് വേണ്ടി മരിച്ചതാണ്. അല്ല തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആക്രമിച്ചവരുണ്ട്. ഓക്കെ, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അസല് ഇവിടെ യഥാർത്ഥത്തിൽ ഈ കമ്പാരിസൺ ഈ സൈനബിന്റെയും ആയിഷയുടെയും കാര്യം ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയെ കുറിച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ലെവലിലുള്ള ലൈഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ബിബ്ലിക്കലായിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പിരിച്വലായിട്ട് എന്ത് എൻലൈറ്റൻമെന്റ് ചെയ്തു എന്നുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. അതേപോലെ അദ്ദേഹം സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി, എന്ത് റെവല്യൂഷൻ ചെയ്തു എന്ന ചോദ്യം വരും. ഈ ചോദ്യങ്ങൾക്ക് എല്ലാം ഇടയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു നടക്കുന്ന ചോദ്യം. എന്താ മെയിനായിട്ട് ചോദിക്കുന്നത്? ഇപ്പൊ കൊടുത്തോട്ടം പാസ്റ്ററിന്റെ ചോദിച്ചാലിപ്പോ പറയും ഇവിടെ ഈ മുഹമ്മദിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ചോദിച്ചത്, മറ്റുള്ളവർ ചെയ്യാത്തതും മുഹമ്മദ് ചെയ്തതും അത് സമൂഹത്തിന് വേണ്ടി ഒരു ഉതകുന്നതും സമൂഹത്തിൽ ഒരു റിഫോം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ക്ലബ് ഹൗസ് ആണ്. ഇവിടെ ഐഷയായിട്ട് കല്യാണം കഴിച്ചതോ ഇവിടെ സൈനബുമായിട്ട് കല്യാണം കഴിച്ചതോ സൈനബുമായിട്ട് എങ്ങനെ ഇത് ചെയ്തു പിന്നെ ദത്ത് എടുക്കുന്ന സമ്പ്രദായം നിർത്തിയതോ അതൊക്കെ ഒരു ഒരു ലാസ്റ്റ് സ്റ്റേജ് വരുന്ന സംഭാഷണമാണ്. ഇവിടെ ആദ്യത്തെ സംഭാഷണം ഫസ്റ്റ് ഫേസില് ഒരു മനുഷ്യന്റെ എങ്ങനെ പ്രവൃത്തിയും അവന് സമൂഹത്തിൽ ചെയ്ത ഉന്നമനത്തിനെ കുറിച്ചാണ് സംസാരം. അവിടെയാണ് തുടങ്ങുന്ന സംസാരം. ആ സ്റ്റാൻഡേർഡിൽ എല്ലാ അട്ട ഫെയിലിയർ ആയ ശേഷമാണ് നെക്സ്റ്റ് ഫേസിലോട്ട് കയറുന്നത്. ക്രിസ്ത്യൻ ഡിസ്കഷന് ഏത് സമയത്തും ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അതിൻ്റെതായ ഗ്രൗണ്ടിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. സൈനവിനെ കെട്ടുവോ, അത് കഴിഞ്ഞ് ഖദീജയെ കെട്ടുവോ, അത് കഴിഞ്ഞ് സൗദിയെ കല്യാണം കഴിക്കുവോ, അത് കഴിഞ്ഞ് പറഞ്ഞു വിടുകയോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊക്കെ അങ്ങനെ പ്രവൃത്തി ചെയ്ത ആൾക്കാർ വേറെ പലരും കാണുമായിരിക്കും. പക്ഷെങ്കിൽ ഇദ്ദേഹം ഒരു റിലീജിയസ് ലീഡറാണ്, നിങ്ങളുടെ റിലീജിയസ് ലീഡറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കാട്ടിലും വളരെ ഷോർട്ട് ടൈമിൽ ക്രൂരകൃത്യം ചെയ്ത എത്രയോ ആൾക്കാർ ഈ 20-ഓ 30-ഓ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഞാൻ അഫ്സലിനോട് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റിദ്ധരിക്കല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരു 1-2 വേൾഡ് ലീഡേഴ്സിനെ കുറിച്ച് പറയാം. ഗദ്ദാഫി നിങ്ങളുടെ ഭയങ്കര പ്രാണപ്രിയനായിരുന്നു. ഗദ്ദാഫി എങ്ങനെ ജീവിതം നയിച്ചേ, ലാസ്റ്റ് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളെ സിമ്പത്തൈസ് ചെയ്യാൻ എത്തി. സദാം ഹുസൈൻ, ഹി വാസ് എ ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ, അദ്ദേഹം മുട്ടുകുത്തി കഴിഞ്ഞ് ഖുറാൻ എടുത്ത് ഈ കോർട്ടിൽ വേർഡിക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ചിരിക്കുന്നൊരുതുണ്ട്. ഇന്നും ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് കണ്ടെന്നുള്ളതാണ്, ഇന്നും യൂട്യൂബിൽ വരേണ്ട ഒരു ഷോർട്സ് കണ്ട്. നിങ്ങൾ അവരെ ആ പുള്ളിയെ ഹീറോ ആക്കി. അദ്ദേഹം ചെയ്ത ഹീനമായ കൃത്യങ്ങള് ആയിരക്കണക്കിന് കൃത്യങ്ങളാണ് ചെയ്തത്. അതേപോലെ ഒസാമ ബിൻ ലാഡൻ നിങ്ങളുടെ ഹീറോ ആണ്. നിങ്ങൾ ഉണ്ടോ ഇല്ലയോ അത് അഫ്സൽ പേഴ്സണലി എഗ്രി ചെയ്യുന്നോ ഇല്ലയോ അത് ദാറ്റ്സ് എ സെക്കൻഡറി ഇഷ്യൂ. നിങ്ങൾ പേഴ്സണലി ഇവരെ എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങൾ വാര്യം കൊന്നൻ നിങ്ങളുടെ ഹീറോ ആണ്. വാര്യം കൊന്നൻ ഞാൻ ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങളുടെ അജണ്ടകൾ നിങ്ങൾ പുഷ് ചെയ്യുന്നുള്ളു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കബളിപ്പീരും, ഇച്ചിരി കബളിപ്പീരും. അദ്ദേഹം ഭയങ്കരമാണ്, ഐഡിയോളജിക്കൽ ഭയങ്കര സ്ട്രോങ് ആണ്. അസല ഇത് ഇന്നത്തെ ലോകത്ത് നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് പാസ്സാകുന്നതും ഇൻഫർമേഷൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ ഇൻ ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം. അപ്പൊ ഈ ഈ ഇദ്ദേഹത്തിനെ ഇപ്പം ജാമ്യത്തിൽ വിടുന്നു, അദ്ദേഹത്തിന്റെ പിതാവിനെ കാണാൻ വരുന്നു. തീർച്ചയായിട്ടും ഐ ഡു ഹാവ് എ ഗ്രേറ്റ് സിമ്പത്തി. അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂവിൽ സിമ്പത്തി ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്ന വിഷയം അദ്ദേഹം ചെയ്ത കേസിനെ ഞാനും ഒരിക്കലും എൻ്റെ ഒരു ഫൈനൽ വേർഡിക്ട് ഞാനല്ല തരുന്നത്, അത് ജുഡീഷ്യറി തരണ്ടേ, ജുഡീഷ്യറി തരട്ടെ.
പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ മേളിൽ കേസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഏതൊക്കെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ വോട്ട് ബാങ്കിങ്ങിന് വേണ്ടി എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ ഈ മൂന്നാല് പേരുടെ പേര് പറഞ്ഞതും നിങ്ങൾ അവരെ ആവശ്യ സമയത്ത് ഹീറോ ആക്കുന്നതും ഇന്നും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഇവിടെ സംസാരിക്കുന്നത് വളരെ കൃത്യമായ നിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു ക്രിസ്ത്യാനിയും അവന്റെ കയ്യിൽ നിന്നിട്ട് ഒരു കാര്യം ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ്. ഞങ്ങൾ ഒരു ഇന്റർപ്രിട്ടേഷനും കൊടുക്കുന്നില്ല. ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ആരാ? അഫ്സലിനെ പോലുള്ളവരാണ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളാണ് ബൈബിളിനെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഖുറാനോ ഹദീസുകൾക്കോ നിങ്ങളുടെ സീരത്തിനോ നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കോ നിങ്ങളുടെ മറ്റുള്ള സ്കോളർലി ആയിട്ടുള്ള സ്ക്രിപ്റ്റേഴ്സിനോ ഞങ്ങൾ ഞങ്ങളുടേതായ ഇന്റർപ്രിട്ടേഷൻ ഇന്ന് ഈ നിമിഷം ഞാൻ സംസാരിക്കുന്ന നിമിഷം വരെ ആരും കൊടുത്തിട്ടില്ല. കറക്റ്റ് വി ആർ ഡൂയിങ് എ പ്ലെയിൻ റീഡിങ്. നിങ്ങളാണ് പിന്നെ അതിനെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ അതിനകത്ത് കുത്തിത്തിരിക്കുന്നത് എല്ലാം നിങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്നും സ്നേഹിക്കാനാ പറഞ്ഞിരിക്കുന്ന ആരിസ് മദനിയോട് ഞങ്ങൾക്ക് മാനസികമായിട്ട് യാതൊരു വെറുപ്പുമില്ല. പക്ഷെ പുള്ളി ചെയ്ത പ്രവൃത്തിയെ 100% എതിർക്കുന്നു ഒരു കാരണവശാലും. അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെ വളരെ ടെററൈസ് ചെയ്യുന്ന സംഭാഷണങ്ങളാണ്. ഖാലിദ് ഫയർ ബ്രാൻഡ്, സദാം ഹുസൈൻ ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു, ഗദ്ദാഫി ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു, ഒസാമ ബിൻ ലാഡൻ ഒരു ഫയർ ബ്രാൻഡ്, അൽ ജാഹ്രി ഒരു ഫയർ ബ്രാൻഡ് ആയിരുന്നു, വാരിയൻ കുന്നനും ഒരു ഫയർ ബ്രാൻഡ് ആണ്. ഹീസ് ഓൾസോ ഫോളോയിങ് ഇൻ ദ സെയിം കാറ്റഗറി അബ്ദുൽ നാസർ മദനി. അതിന് യാതൊരു സംശയം വേണ്ട. അല്ലാതെ അദ്ദേഹത്തിനുള്ള പേഴ്സണൽ ഒരു വെഞ്ചൻസും ഒരു വൈരാഗ്യവും ആ അഫ്സലിനോടും ഇല്ല, ഒരു മനുഷ്യനോടും ഇല്ല. പക്ഷെ പോയിന്റ് അക്കാഡമിക് ലെവലില് ലിറ്ററേച്ചർ ലെവലില് അത് തീർച്ചയായിട്ടും റെപ്യൂട്ട് ചെയ്യും, അതിനെ അതിനെ ഡീബങ്ക് ചെയ്യും, അതിനെ എക്സ്പോസ് ചെയ്യും. ആ കാര്യങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടേ. താങ്ക് യു. ഞാൻ ഈ അഫ്സലിന് ഒരു മറുപടി കൊടുത്തോട്ടെ. ഒരു അഫ്സൽ ഇച്ചിനു മുമ്പ് പറഞ്ഞു, ഈ ഇന്ന് എന്നാ എത്രയോ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്, അവരുടെ വല്ലതും അവർക്ക് വല്ലതും പ്രശ്നം ഉണ്ടാകുന്നുള്ളത്. അഫ്സലേ, ഈ ഒരു കഴിഞ്ഞ ഒരു 10-70 വർഷത്തിനകം ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നറിയാമോ? ഈ ലോകത്ത് ഒന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള പ്രതിരോധമായിരുന്ന പാലസ്തീൻ എന്ന് പറയുന്നത് ഇന്നൊരു സംഭവം പോലും അല്ലാതെ മാറി. അതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ ഇസ്ലാമിക പ്രതിരോധത്തിൻ്റെ പ്രസക്തി ലോകത്ത് അപ്രതീക്ഷിതമായി. രണ്ട്, നിങ്ങളെ ഓടിച്ച കാശ്മീരിൽ നിന്ന് ആളുകളെ തിരിച്ച് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ ആ പ്രതിരോധവും തകർന്നു. നിങ്ങൾ മലബാർ കലാപത്തിൽ വിശുദ്ധരാണെന്ന് പറഞ്ഞ്, മലബാർ കലാപം വിശുദ്ധരാണ്, അത് ചെയ്ത ആൾക്കാർ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞപ്പം ഇപ്പോഴത്തെ ഗവൺമെൻറ് അതെടുത്ത് ആറ്റിക്കളഞ്ഞിട്ട് തീവ്രവാദികളാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുപോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ അക്രമം കാണിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പാലായനം ചെയ്യേണ്ടി വന്നു. റോഹിങ്ക്യൻ മുസ്ലിംസ് പാലായനം ചെയ്തു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ പഴയ അവസ്ഥയല്ല ഇന്ന് ലോകത്തുള്ളത്. പിന്നെ രണ്ട്, ഈ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ പോലും ആദ്യകാലത്ത് നിങ്ങളോട് കാണിച്ച സോഫ്റ്റ് കോർണറല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വർഗീയവാദികളെ അവരെ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത് കളയാനുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരും എത്തി. അതിൻ്റെ തെളിവുകൾ അടുത്ത കാലത്ത് പലതും വന്നായിരുന്നു. ഓരോരുത്തരെ പിടിക്കാനല്ല ഇപ്പം നോക്കുന്നത്, ഇപ്പം കൈയോടെ തിരിച്ച് ഷൂട്ട് ചെയ്ത് കളയാൻ തന്നെ നോക്കുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിലേക്ക് അവരുടെ മാനസിക നിലയും മാറി. ഈ ജനാധിപത്യവും മതേതരസവും അതോടൊപ്പം തന്നെ ലിബറലിസവും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ ആ തരത്തിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഫ്രാൻസിൽ അവിടെ നിങ്ങളെ ഇപ്പം അനങ്ങാൻ സമ്മതിക്കണമല്ല. നിങ്ങളുടെ മുഹമ്മദിൻ്റെ പേരിൽ ഒരു 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 ചാർലി അബ്ഡോ എന്ന് പറഞ്ഞ ഒരു ഒരു വീക്കിലിയുടെ ഓഫീസ് കയറി നിങ്ങൾ വെടി വെച്ച് തകർത്തു. നിങ്ങളുടെ അതേ പടം ആ അവരുടെ ആർച്ചിന് മുകളിൽ, ഞാൻ ആർച്ച് കണ്ടിട്ടുണ്ട്, അവരുടെ ആ സ്റ്റേറ്റിൻ്റെ സിമ്പിളായിട്ട് വെച്ചേക്കുന്ന ആ പാരീസിലെ ആർച്ച്, അതിൻ്റെ മുകളിലാണ് മുഹമ്മദിൻ്റെ പടം അങ്ങ് പ്രദർശിപ്പിച്ചത്. മനസ്സിലായോ? അപ്പം ഈ കാര്യത്തിൽ അങ്ങനെ പ്രതിരോധിക്കാൻ ഇപ്പം ലോകത്തെ ആളുകൾ പല രീതിയിലും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു തലത്തേക്ക് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് നിങ്ങൾ മര്യാദക്കാരായി നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ മഹോന്നതിൻ്റെ മഹത്വം കൊണ്ടൊന്നും അല്ല. മനസ്സിലായോ? ലോകത്തങ്ങോളം ഇങ്ങോളം അതിശക്തി. എന്തിന് പോളണ്ടിൻ്റെ പ്രസിഡൻറ്റ് നേരെ പറഞ്ഞോ നിങ്ങൾ ഓരണത്തിന് അതിൻ്റെ അത് കയറ്റിയിരുന്നു? ഹംഗറിയുടെ പ്രസിഡൻറ്റ് പറഞ്ഞോ ഇവിടെ കയറ്റിയല്ലെന്ന് പറഞ്ഞോ? അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങളെ എത്രമാത്രം ഒരു സൈഡിലേക്ക് കോർണർ ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഈ ടെററിസം എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന, അല്ലാതെ നിങ്ങളുടെ മഹോന്നതിൻ്റെ മഹത്വം കൊണ്ടോ നിങ്ങളുടെ ആ ഹൃദയവിശാലത കൊണ്ടോ അല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മദനിയുടെ വെട്ടിയെടുത്ത് ഈ 89 ലക്ഷം രൂപ 90 ലക്ഷം രൂപ ഒന്നും പിരിച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറാകുകയല്ലായിരുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ
ഹൃദയവിശാലത കൊണ്ടല്ല, കാലം മാറി എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എൻ്റെ കാരണം. ഈ സകല ശക്തിയുള്ള മറ്റേ ഇവർ മറ്റേ ഇവിടെയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെ, ഹിസ്ബുള്ളയും ഇറാനും ഉൾപ്പെടെ തിരിച്ചടി ശരിക്കും മേടിച്ചായിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പം മനസ്സിലായി ഈ കളി കൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ഇറാൻ്റെ എത്ര സയൻറ്റിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നുകളഞ്ഞ്. അപ്പം ആ അർത്ഥത്തിലേക്ക് പ്രതിരോധം അതിശക്തമായി നിങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അല്ലാതെ നിങ്ങളുടെ മര്യാദയായത് മഹോന്നതൻ്റെ ആ സമാധാനം കൊണ്ടൊന്നുമല്ല, മഹോന്നതൻ്റെ ആ വിശാല മനസ്സ് കൊണ്ടൊന്നുമല്ല. ജനങ്ങൾ നിങ്ങൾക്കെതിരെ എല്ലാ സ്ഥലത്തും പ്രതിരോധം രൂപപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ, അല്ലാതെ നിങ്ങളുടെ ആ പുസ്തകത്തിൻ്റെ മഹാന്മയൊന്നും അല്ല അഫ്സലേ. താങ്ക് യു. അല്ല, അപ്പോ ഈ വലിയ സൗണ്ട് ബ്രേക്ക് ടോം ജോസ് പറയുന്നത് ഞങ്ങളെ നമ്മൾ അങ്ങനെയൊന്നും അഫ്സലിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നു. ോട് പറയാനുള്ളത് ആ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ടുണ്ട് സഹദും മറ്റൊക്കെ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. മറുപടിയും പറയാം. പിന്നെ ഇവിടെ ഞാൻ പ്രതിബോധിപ്പിളാണോ അല്ല, അപ്പൊ ടോം ജോസ് പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ ഏകദേശം സൈഡായി, അങ്ങനൊന്നും ആകരുതെന്ന പുള്ളി പറയുന്നത്. അല്ല, അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ അക്രമം കാണിച്ചുകൊണ്ടേയിരിക്കണമെന്നാ പറയുന്നത്. അല്ല, സമാധാനപരമായി പോകരുത്, വീണ്ടും കൂടി ലോകത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണമെന്ന പുള്ളി പറയുന്നത്. അപ്പൊ മനസ്സിലായി. ഓക്കെ, അല്ല അബ്ദുൽ യാസർ മദനിപ്പോ അദ്ദേഹം വന്നു, അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് പിതാവിനെ കാണും പോകും. അപ്പൊ ഈ നിങ്ങൾ എത്ര ഈ ഒരു ഭീതിയിൽ ഒരു എന്തോ അദ്ദേഹം വരുന്ന ഇനി എന്താ കേരളത്തിൽ എന്തെങ്കിലും ബോംബ് പൊട്ടുന്നുള്ള അത്രയൊക്കെ ഒരു ഭീതിയിൽ ഒരു ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അവനൊന്നും സംഭവിക്കില്ല. ഓക്കെ, അതായത് ഈ ലോക്കൽ ബി എന്ന് പറഞ്ഞ ഒരു ബോംബിങ് നടന്നിട്ടുണ്ട് 1988. ഞാൻ ഈ മദനയെ കൊണ്ടുവന്നതിനെ എതിർക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മദനി വന്ന് അയാളുടെ പിതാവിനെ കാണുന്നതിനെ എതിർക്കുന്നില്ല. അതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് മാത്രമായത്. അതിൻ്റെ കാരണം ഈ ലോക്കർബി എന്ന് പറഞ്ഞ സ്കോട്ട്ലൻഡിൽ വെച്ച് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഫ്ലൈറ്റ് ഒരാൾ ബോംബ് വെച്ച് തകർത്ത് 270 പേരെ കൊന്നിട്ടുണ്ട്. ലോക്കർബി ബോംബിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ ഒരാളെ ഈ അതിലെ പ്രധാന പ്രതിയെ ബ്രിട്ടീഷ് ജയിലിലായിരുന്നു. അയാളെ ഒരു 5-10 വർഷം മുമ്പാണ് ടോണി ബ്ലെയർ ഭരിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ, 10 അല്ലാതെ ടോണി ബ്രദർ ഭരിക്കുന്ന സമയത്ത് അയാളെ റിലീസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താ പറയുമോ, ആ 270 വരുന്ന ആൾക്കാരെ കൊന്നാണ്. അപ്പോൾ 270 ഫ്ലൈറ്റിലുണ്ടായിരുന്നു. 11 പേരെ മറ്റേ ഇതൊരു ബിൽറ്റഡ് ഏരിയയിലാണ് വീണത്. 11 ആൾക്കാർ മറ്റേ അവിടെ മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ്ട് 285 അങ്ങനെയാണ് അടുത്ത ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ ബോംബിങ്ങിൽ, ഈ ഫ്ലൈറ്റ് ബോംബ് വെച്ച തരത്തിൽ. ആ കേസിലെ പ്രതി, ഒന്നാം പ്രതി ബ്രിട്ടീഷ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അവസാനം വിട്ടയച്ചു അവർ. എന്നാ അറിയോ, അതിൻ്റെ കാരണം ഇയാൾക്ക് ക്യാൻസറായി. ക്യാൻസർ ആയി കഴിഞ്ഞപ്പം ഇയാൾക്ക് അയാളുടെ വീട്ടിൽ ആൾക്കാരെ കാണണമെന്ന് പറഞ്ഞു. ഇത്രയും ഒരു ഒരു മൃഗതുല്യനായിട്ടുള്ള ഒരുത്തനെ വിട്ടയച്ചു. ആ വിട്ടയച്ചെന്ന് മാത്രമല്ല അയാൾ തിരിച്ച് അയാളെ അവിടെ ഈ ലിബിയയിൽ കൊണ്ടു വിട്ടു. അതൊരു മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ഈ മദനോടും ചെയ്യണം. മദനെ അത്രയും വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അയാൾ കേരളത്തിൽ കുറേ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്തു, കുറേയേറെ ആൾക്കാർക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഒരു റാഡിക്കലൈസ് ചെയ്യാൻ സംബന്ധിച്ചില്ല. അതിനപ്പുറത്തേക്ക് അയാളുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും. അത് സംഭവം ശരിയാണ്. പക്ഷെ എന്നപ്പോൾ ഇത്രയും ക്രൂരമായിട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് അസുഖം ബാധിച്ചു, അയാളുടെ അപ്പനെ അമ്മനെയും കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരു ആധുനിക സമൂഹത്തിൻ്റെ മൂല്യങ്ങളാണ്. അല്ലാതെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവരെ തലവെട്ടി കൊല്ലുന്ന പരിപാടി അല്ല ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ. അതുകൊണ്ട് തീർച്ചയായും ലോക്കർബി ബോംബിങ് നടത്തിയ ആളെ പോലും അങ്ങനെ വിട്ടയച്ചിട്ടുണ്ട്. കാരണം അയാൾ അസുഖം ബാധിച്ചു, അയാൾ മരിക്കുമെന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയി താമസിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. ഈ ബ്രിട്ടീഷുകാർ വളരെ ജനറോസിറ്റിയോടുകൂടി അവരുടെ ഫ്ലൈറ്റിൽ തന്നെ എൻ്റെ ഓർമ്മ അവിടെ കൊണ്ട് ലിബിയയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ സംസ്കാരമാണ്. അത് ചെയ്യുന്നതുകൊണ്ട് തരത്തിലുള്ള ഇയാൾക്കും അത് കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ ഇതിൻ്റെ പുറകെ നടക്കുന്ന രാഷ്ട്രീയ കളിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രമേ ഒന്ന് സൂചിപ്പിക്കാനുള്ളൂ. താങ്ക് യു.
ഹലോ നമസ്കാരം. ഞാൻ എനിക്ക് ഇപ്പൊ പലരും പറഞ്ഞതുപോലെ ഈ മദനിക്ക് പിന്നെ അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചില്ലെന്നും ഇവിടെ ആർക്കും പരാതിയൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം ഈ സ്വച്ഛമായ കേരളത്തിൽ യാതൊരു മത സ്പർദ്ധയും ഇല്ലാതിരുന്ന കേരളത്തിൽ ഇദ്ദേഹം അഴിച്ചുവിട്ട ഒരു മതസ്പർദ്ധയുണ്ട്. ആ മതസ്പർദ്ധ ഇപ്പോഴും അത് ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ പണ്ട് ഈ ഇവിടെ RSS സംഘപരിവാർ സംഘടനകളോ ഒന്നും ഇവിടെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അവര് വളരെ അങ്ങോ ഇങ്ങോ മാത്രം ഉണ്ടായിരുന്ന ഒരു പിന്നെ വിരലെണ്ണാവുന്ന തരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെയൊക്കെ ഈ മതവികാരം ഉണർത്തി വിട്ടതിൽ നല്ലൊരു പങ്ക് ഈ മദനിക്കുണ്ട്. പക്ഷെ ആ മദനിയല്ല, മദനി ഉയർത്തിവിടുന്ന ഈ ഐഡിയോളജിയാണ് ഇവിടെ എല്ലാവരും എതിർക്കുന്നത്. നിങ്ങളിപ്പോ ഈ പിന്നെ അദ്ദേഹത്തിന് ഇവിടെ ഈ പരോൾ അനുവദിച്ചപ്പോ ഇവിടെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു അമിത പ്രാധാന്യം, ഇത് സൈലന്റായി അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാധ്യമങ്ങൾ ഇത്രയും അമിത പ്രാധാന്യം കൊടുത്ത് ഇദ്ദേഹം ഏതോ വലിയ പരിവേഷം കൊടുത്ത് പിന്നെ ഏതോ എന്താ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം തുറന്നുവിട്ട ഈ ഐഡിയോളജി ഇതേണ്ടി ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞ അഫ്സലിൻ, നിങ്ങൾ അഫ്സല് പോയോ? അഫ്സലിന്റെ ഈ ആ പ്രൊഫൈലില് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അഫ്സൽ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ പ്രൊഫൈൽ പിക്ചർ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇവിടെ ഈ വളരെ ലളിതമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഫ്സൽ ഇട്ടേക്കുന്ന ആ പ്രൊഫൈൽ നിങ്ങളൊന്ന് നോക്കൂ. അതിലെന്താണ് കൊടുത്തിരിക്കുന്ന ഐഡിയോളജി, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എന്താണ്? ഇപ്പോഴും അത് വേറെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ മുന്നിലൊക്കെ വന്ന് മൃദുവായി സംസാരിക്കും, പക്ഷെ ഉള്ളിൽ ഇത്തരം ഐഡിയോളജിയുമായിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ എതിർക്കപ്പെടുന്നത്. അത് ഇനിയിപ്പം ഇവിടെ ഈ നമ്മൾ ഇവിടെ പല റൂമുകൾ ഇപ്പം നോക്കിയോ, ക്ലബ് ഹൗസിലൊക്കെ എത്ര റൂമുകളാണ് ഈ ഇസ്ലാം ഐഡിയോളജിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ ആരും വന്ന് ഇവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാര്യം അതിൻ്റെ ഐഡിയോളജി അതാണ്, അതല്ലെങ്കിൽ അവൻ്റെ പഠിപ്പിക്കലുകൾ. ഈ ഒരു തലമുറയെ ഇത്രയും തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടുവന്ന ഈ ഐഡിയോളജി, അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് പുതുതലമുറ മനസ്സിലാക്കേണ്ടതാണ്. അതിനെ ബോധവൽക്കരിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ കളിയാക്കിയോ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രമാണങ്ങൾ വെച്ച് ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന നിങ്ങളുടെ റെഫറൻസ് വെച്ച് നിങ്ങൾക്ക് അത് തെളിയിക്കാം ഇത് ശരിയല്ല എന്ന്. അത് ചെയ്യാതെ ഇവിടെ വന്ന് ഞങ്ങളെ ഇവിടെ വിമർശനം ഉന്നയിക്കുന്നവരെ ആക്ഷേപിക്കുക, അവരെ തലവെട്ടും കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും ഈ ജനാധിപത്യ രാജ്യത്ത് ഇതൊന്നും വിലപ്പോവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.